തീർന്നോ? എന്തിനാണ് ഈ ചവറൊക്കെ വാരി അതിനകത്ത് പൂട്ടിക്കെട്ടി വയ്ക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, അതിങ്ങോട്ട് വായിക്കാൻ താ. അതെ, ഇത് ഈ കണ്ണിക്കണ്ടവർക്ക് വായിക്കാനുള്ള സാധനമല്ല. ഇതെനിക്ക് വെറുമൊരു ഡയറി അല്ല. This is my life and it is the key. ഹലോ നീരജ്, ഞാൻ ഇന്നലെ മുതൽ നിന്നെ ട്രൈ ചെയ്യാണ്. സുഷ്ട് ഓഫ് ആയിരുന്നു. ഹലോ, നീ കേൾക്കുന്നുണ്ടോ? നീ എവിടെയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും ഇപ്പോഴും വിളിച്ച കാര്യം പറ. പറ്റുന്നില്ലടാ അനുമോള്, അവളിപ്പോ പഴയ പോലൊന്നും അല്ല. അവൾക്കെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. നിനക്കറിയാലോ, അനുജ കൂടെ എന്നെ വിട്ടു പോയ പിന്നെ എടാ അവക്കും കൂടെ വേണ്ടിയല്ലേടാ ഞാൻ ലിസിയെ. പക്ഷെ അവൾ ഞങ്ങളോട് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് ഇന്ന് പെരുമാറുന്നത്. എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? വന്നു വന്ന് എൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല. എനിക്കറിയത്തില്ല, ഷീസ് ബീങ് വെരി ഇൻഡിഫറൻറ്റ്. ചിലപ്പോഴൊക്കെ അവൾ ഒറ്റയ്ക്ക് റൂമിൽ സംസാരിക്കും, കൂടെ ആരോ ഉള്ള പോലെ. Just to relax. അവള് അവിടെ പോണം. മോൾക്കറിയാലോ ഞാനും ജസ്റ്റിനും എന്ത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. ഞാൻ വീട്ടിലൊക്കെ വരുമ്പം മോളിതാ ഇത്രേ ഉള്ളൂ, ഇപ്പോഴേ വലിയ കുട്ടിയായി. മോൾ പറ, എന്താ പ്രശ്നം? ലിസിയാണോ? അമ്മ പോയ പിന്നെ
ശരിക്കും പറഞ്ഞാൽ ആർക്കല്ല നഷ്ടമായേ, എനിക്കോ അച്ഛനോ? എനിക്ക് തന്നെ, ഞാൻ തന്നെ ഒറ്റപ്പെട്ടെ എന്നും. ഒരു തരത്തിൽ അതെനിക്കൊരു രക്ഷപ്പെടലായിരുന്നു എല്ലാത്തിൽ നിന്നും. പക്ഷെ എൻ്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു, മിക്കതും എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. പിന്നെ ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയെ, ഒടുവിൽ ഞാൻ കണ്ടതും കേട്ടതും വിശ്വസിച്ചതും ഒന്നുമല്ല സത്യം എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ശരിക്കും അച്ഛന് വേറൊരാളെ വന്നപ്പോൾ എല്ലാം പഴയതുപോലെയായി അല്ലേ? മോളെ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. മോളി ചോക്ലേറ്റ്സ് കഴിക്കും. നീരജെ, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അവിടുന്ന് വരത്തില്ല. എടാ, ഞാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. This is my life, and it is the key. ശിവടൈ, ആ ഞാനതെല്ലാം മതിയാക്കി നാട്ടിലോട്ട് തിരിച്ചു പോന്നാലോ എന്ന് ആലോചിക്കുക. ഇതൊന്നും അവിടെ കിട്ടൂല. എടാ, നിന്റെ അടുത്ത് കുറച്ച് ദിവസം തൊട്ട് ഒരു കാര്യം പറയണം പറയണമെന്ന് വിചാരിക്കായിരുന്നു. നമ്മുടെ രായഞ്ചാട്ടൻ്റെ പറമ്പനടുത്തെ അങ്ങ് അകത്തോട്ടൊരു വീട് കിടക്കുന്നില്ലേ, ആകെ പൊടിയൊക്കെ പിടിച്ച്. അവിടെ ആള് താമസമൊന്നുമില്ലല്ലോ. ഏത്? ആ ഡോക്ടറുടെ? അതങ്ങ് വാങ്ങിച്ചാലോ. നിനക്കുള്ളതൊന്നും പോരടേ, അതൊന്നും ശരിയാവില്ല. അതെന്ത്? ഇടേ, അവിടെ രണ്ടു മരണം നടന്ന വീടാണ്, രണ്ടും ആത്മഹത്യ. ഓ അപ്പോ. ഇടേ, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, നിനക്കറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ നിനക്കറിയാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ആ അതെന്ന് തോന്നുന്നു? എടാ, അയാൾ വലിയ സെറ്റപ്പൊന്നും ഉള്ള ആളല്ല, മൊത്തം കൊളവാ. അയാൾക്ക് പട്ടായിരുന്നു, തനി സൈക്കോ. ഇട, എന്നാലും എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ആ ഭ്രാന്തൻ എന്തിനാ ആത്മഹത്യ ചെയ്യുന്ന? ആ ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത്രയും പറഞ്ഞുണ്ടാക്കാങ്കി ആ കൊച്ചാ കൊന്നേന്നും കൂടെ അടിച്ചിറക്ക്. ശരിയാണല്ലേ? എടാ ശിവ, വീടും പരിസരവും നന്നായിട്ട് ഒരു കാര്യവുമില്ല, നാട് നന്നാവണം. നമ്മളില്ലേ. എന്താ ശിവനെ? കഥകൾ പലതുണ്ട്. പറയാനൊരു കഥ, കേൾക്കാനൊരു കഥ, വിശ്വസിക്കാനൊരു കഥ. മനുഷ്യൻ മണ്ണടിയുന്നതുവരെ ഇങ്ങനെ പല കഥകളും നമ്മളെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിലേത് കഥ വിശ്വസിക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്.